ഹജ്ജിനുള്ള രണ്ടാം ഘട്ട രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു നേരത്തെ രജിസ്റ്റർ ചെയ്തവരിൽ യോഗ്യരായവർക്ക് മുൻഗണനാക്രമം അനുസരിച്ചാണ് അനുമതി നൽകുന്നത് രജിസ്റ്റർ ചെയ്തവരിൽ മുൻഗണനാ ക്രമം ഹജ്ജിനുള്ള അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത് അപേക്ഷകരുടെ പ്രായമാണ് പ്രധാനമായും മുൻഗണനക്കായി പരിഗണിക്കുന്നത് അതോടൊപ്പം മുമ്പ് ഹജ്ജ് നിർവഹിക്കാത്തവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും അമ്പത്തി ഒന്ന് മുതൽ അറുപത്തിയഞ്ച് വരെ പ്രായമുള്ളവർക്ക് ഇന്നലെ തന്നെ രണ്ടാം ഘട്ട രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം ലഭിച്ചു മുതൽ ായമുള്ളവർക്ക് ഇന്ന് എസ് എം എസ് ലഭിച്ചു തുടർന്ന് ക്രമപ്രകാരം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ളവർക്കും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർക്കും പതിനെട്ട് മുതൽ ഇരുപത് വരെ പ്രായമുള്ളവർക്കും അനുമതി ലഭിക്കും ഹജ്ജുമറ മന്ത്രാലയത്തിൽ നിന്നും എസ് എം എസ് ലഭിച്ച് മൂന്ന് മണിക്കൂറിനകം ഹജ്ജ് പാക്കേജ് തെരഞ്ഞെടുത്ത് പണമടക്കണമെന്നാണ് നിർദ്ദേശം രജിസ്റ്റർ ചെയ്ത അഞ്ചര ലക്ഷത്തോളം പേരിൽ അറുപതിനായിരം പേർക്ക് മാത്രമാണ് ഹജ്ജിന് അവസരം ലഭിക്കുക മുൻഗണനാക്രമമനുസരിച്ച് തീർത്ഥാടകർ പണമടച്ച് ബുക്ക് ചെയ്ത ശേഷം ബാക്കിയുള്ള സീറ്റുകളിൽ മാത്രമേ മറ്റുള്ളവർക്ക് അവസരം ലഭിക്കുകയുള്ളൂ കോവിഡ് വാക്സിന്റെ ഒരു ഡോസ് മാത്രം സ്വീകരിച്ചവർക്ക് ഹജ്ജിനുള്ള അനുമതി ലഭിച്ച ശേഷം രണ്ടാമത്തെ ഡോസും ലഭിക്കും കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ